ഹലോ, ഹായ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു റെസിപ്പി ആയിട്ടൊന്നുമല്ല, ഒരു നോമ്പുതുറ സമയത്തുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അത്താഴത്തിന് ഉണ്ടാക്കുന്നത്, നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയും ഒരട്ടിയാണ്. അപ്പോൾ ചിക്കൻ മേടിച്ചുകൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അത് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി എടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ദിവസവും ചിക്കനൊന്നും ആയിരിക്കത്തില്ല, ആഴ്ചയിൽ ഒരു ദിവസവും കൂടി നമ്മൾ ചിക്കൻ മേടിക്കുകയുള്ളൂ. ബാക്കി ദിവസങ്ങളൊക്കെ അപ്പോൾ ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുക. ചിക്കൻ ഉള്ളപ്പം ഒരട്ടി തന്നെ മക്കൾക്ക് വേണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി അവിടെ വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ മുന്തിരിങ്ങ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മഞ്ഞളിട്ട വെള്ളത്തിൽ മുക്കി വയ്ക്കും, എന്നിട്ട് നന്നായിട്ട് കഴുകി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ പുറത്ത് പോയിട്ട് വന്നപ്പോൾ മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെക്കുന്നുണ്ട്. ചിക്കൻ്റെ വെള്ളമെല്ലാം വാർന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ അതിൽ നിന്ന് ഈ മാംസം മാത്രമുള്ള കഷ്ണങ്ങളുണ്ടല്ലോ, തിക്കായിട്ട് മാംസം വരുന്ന പീസ്, അത് കറിയിലിട്ടാലും ആരും അങ്ങനെ വലുതായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ അതെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ എപ്പോഴെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാനാണ് എടുക്കാറ്. ബാക്കിയുള്ളത് ഒന്ന് മസാല പുരട്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും കറി വെക്കുന്നത്. ഇതിപ്പോൾ വലിയ പീസൊക്കെ ഉള്ളതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടി ഒരു അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അതിനുശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇവിടെ ഉപ്പ്, ഞാൻ ഉപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. കല്ലുപ്പ് മേടിച്ച് കലക്കിയെടുത്ത ഉപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഉപ്പ് പൊടി നമ്മൾ കലക്കിയെടുത്ത് കഴിഞ്ഞാൽ അതിൽ ലാസ്റ്റ് നമുക്ക് കുറേ ഇങ്ങനെ മണ്ണും കുപ്പിച്ചില്ലിൻ്റെ പൊടിയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പൊടിയുപ്പ് അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല. കല്ലുപ്പ് വാങ്ങിച്ച് കലക്കിയാണ് യൂസ് ചെയ്യുന്നത്. റയറായിട്ട് മാത്രമേ പൊടിയുപ്പ് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച് അപ്പോഴത്തേക്ക് ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഉള്ളിയും സവാളയൊക്കെ ഒന്ന് റെഡിയാക്കി തരാൻ വേണ്ടിയിട്ട് മക്കളെ രണ്ടാളെയും വിളിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് അവർ അല്ലെങ്കിൽ തന്നെ വന്ന് എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇങ്ങനെ മിക്കവാറും ഉള്ളിയൊക്കെ ഉരിച്ച് തരലാണ് കൂടുതലായിട്ട് അവർ ചെയ്യുന്നത്. മോൾക്ക് വലിയ ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ അവരവിടെ നിന്ന് ഉള്ളി പൊളിക്കുക. ഇനി കട്ട്ലറ്റ്, വെജിറ്റബിൾ കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സോയാ ചങ്ക്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. വെള്ളത്തിലേക്കിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അടച്ചവിടെ വെക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞൊന്ന് ചൂടൊക്കെ ആറിക്കഴിഞ്ഞിട്ട് എടുത്താൽ മതിയത്. കട്ട്ലറ്റിന് ആവശ്യമുള്ള ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് പുഴുങ്ങിയെടുക്കാനായിട്ട് വെച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ട് കൊടുത്ത് കുക്കറിലേക്ക് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇനി കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് ബീൻസും ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റ് മതി കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട്. ഒരു ക്യാരറ്റ് ഫുള്ളായിട്ട് വേണ്ട. വലിയ ക്യാരറ്റ് എടുത്തിരിക്കുന്നത് ജ്യൂസ് ഉണ്ടാക്കാനായിട്ടാണ് വലിയ ക്യാരറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഒന്ന് റെഡിയാക്കി വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നുണ്ട്. ഒരു 3-4 ഈത്തപ്പഴം എടുത്തിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിലിട്ടിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതും ജ്യൂസിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസ് ഒക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഉണ്ടാക്കി എടുക്കണം. അതിനായിട്ട് ഒരു 3/4 പാക്കറ്റോളം ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് ദിവസത്തേക്ക് അധികമായിട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്ത് ഏകദേശം ഒരു റവയുടെ പരുവമാകുന്നത് വരെ ഒന്ന് വറുക്കണം. എന്നാൽ മാത്രമേ അത് കേടുകൂടാതെ കുറച്ച് ദിവസം ഇരിക്കുകയുള്ളൂ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വറുത്ത് ആ റവയുടെ പോലത്തെ ഒരു പരുവാവുന്നത് വരെ ഒന്ന് ഇളക്കി വറുത്തെടുക്കണം. അത് കൈകൊണ്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല കരികരാന്നാകും. ആ സമയത്ത് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് കുറച്ചധികം ദിവസത്തേക്ക് ചെയ്ത് വെക്കുന്നതാണ്. എന്ത് കോലമായത്? വെളുത്തുള്ളി എല്ലാം ഉരിച്ചു കഴിഞ്ഞു. രണ്ടാളും കൂടി ഉള്ളി പൊളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. തറയിൽ ഫുള്ള് പൊടിയാക്കും. എന്നാലും കുഴപ്പമില്ല, അങ്ങനെ ചെയ്ത് ചെയ്ത് തന്നെയല്ലേ പഠിക്കുള്ളൂ എന്ന് എഴുതിയിട്ട് ഞാൻ എന്നാലും ചെയ്യിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാനും മോളും കൂടി അതൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. അത് ചെറിയ ഉള്ളിയും ഇഞ്ചിയൊന്നും അവർ പൊളിച്ചിട്ടുമില്ല. അതൊക്കെ ഇനി ഞാൻ തന്നെ ചെയ്യണം. അപ്പം മോളോട് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളി പൊളിക്കാൻ പോയി. സാധാരണ അവളാണ് എനിക്ക് സവാളയൊക്കെ ചോപ്പ് ചെയ്തിരുന്നത്. ആ ചോപ്പറിലിട്ടിട്ട് ഇങ്ങനെ വലിച്ച് ചോപ്പ് ചെയ്യാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഷ്ണം കഷ്ണമായിട്ട് ഞാനാണ് വെച്ച് കൊടുക്കാറ്. ഇന്നിപ്പോൾ അവൾ തന്നെ കഷ്ണമാക്കി എടുത്തിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യാൻ ഒരുങ്ങിയതാണ്. ഇത്രയും ചെറിയ കഷ്ണങ്ങൾ ആകുമ്പോഴാ വലിക്കാൻ എളുപ്പം. ഇതും അങ്ങനെ ചെയ്യണം. അത് ചെറുതല്ലേ, അപ്പോൾ അത്രയും വലിപ്പം വേണ്ട.
വീഡിയോ ഓണാണെന്ന് അറിയാതാണ് പുള്ളി അവിടെ പോയിരുന്ന് മോളെ കട്ട് ചെയ്യാനൊക്കെ പഠിപ്പിച്ചത്. തിരിച്ചു വന്ന് വീഡിയോ ഓണാണെന്ന് കണ്ടപ്പോൾ അവൾ കളിയാക്കി ചിരിക്കുക. അപ്പോൾ എന്തായാലും അവളത് ചോപ്പ് ചെയ്തൊക്കെ തരാമെന്ന് പറഞ്ഞു. അതുപോലെ ഇഞ്ചിയും ബാക്കിയെല്ലാം ചതച്ചൊക്കെ തരാമെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ക്യാരറ്റ് നേരത്തെ എടുത്തു വെച്ചാൽ ക്യാരറ്റ് അരിഞ്ഞൊന്ന് ആവി കയറ്റി വേവിക്കാൻ വെച്ചിട്ടുണ്ട് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട്. ഇനി ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് അവൾ എന്തായാലും അതൊക്കെ ഒന്ന് റെഡിയാക്കി തരും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതെല്ലാം ചോപ്പ് ചെയ്ത് തരും. അപ്പോൾ കുറച്ച് ഓയിലൊഴിച്ചിട്ട് ആ ചിക്കൻ രണ്ട് വട്ടമായിട്ടിട്ടേ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ജസ്റ്റ് ഒരുപാടൊന്നും ഫ്രൈ ചെയ്യേണ്ട. ഒരു 5-10 മിനിറ്റ്, ഒരു സൈഡ് 5 മിനിറ്റ് അങ്ങനെ വെച്ച് രണ്ട് സൈഡും 10 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പം കറിയിലിട്ട് കഴിഞ്ഞാൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റുമാണ്. മാത്രമല്ല ചിക്കൻ പൊടിഞ്ഞു പോകത്തുമില്ല. അപ്പോൾ ചിക്കൻ ആ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വെറുതെ ഇരിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് സെക്ഷൻ ചിക്കൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 2-3 മിനിറ്റ് ഒരു സൈഡ് ഇടുക, അടുത്ത സൈഡ് ഒരു 2-3 മിനിറ്റ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാടൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ച് വലിയ പാത്രത്തിലാകുമ്പോൾ ഒറ്റ ട്രിപ്പിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആ സോയാ ചങ്ക്സ് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്നത് ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ വെള്ളം ഒഴിച്ച് അതൊന്നും കൂടി ഒന്ന് ഞെക്കി പിഴിഞ്ഞ് കഴുകിയെടുക്കുകയാണ്. നല്ലതുപോലെ പിഴിഞ്ഞ് കഴുകി എടുക്കണം അത്. അതും ഒന്ന് ചതച്ചോ ചോപ്പ് ചെയ്തോ എടുക്കണം. അത് മോളെ തന്നെ ഏൽപ്പിക്കുകയാണ്, അവൾ ചോപ്പ് ചെയ്ത് തരും. കുറച്ച് തക്കാളിയും കൂടെ കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞു അവളോട്. അങ്ങനെ അതും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ രണ്ടാമതിട്ട ചിക്കനും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതും എടുത്തിട്ട് ഇനി കറിയാക്കാം. എല്ലാം അവൾ ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെടുത്തിട്ട് മസാലയാക്കിയാൽ മാത്രം മതി. അപ്പോൾ എണ്ണയിലോട്ട് ഞാൻ കുറച്ചൊരു ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ട് ചോപ്പ് ചെയ്ത് വെച്ച സവാള കണ്ടില്ല എത്ര ഫൈനായിട്ടാണ് അവൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും നിന്ന് വഴറ്റണ്ട, പെട്ടെന്ന് തന്നെ കറിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് മോനെ വിളിച്ചിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് ആക്കി വെച്ചിരുന്നത് ഒന്ന് കുപ്പിയിലോട്ട് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൻ അവിടെ നിന്ന് വളരെ സൂക്ഷ്മതയോടെ അത് കുപ്പിയിലേക്ക് ഫില്ല് ചെയ്യാണ്. ഇതിനിടയിൽ എൻ്റെ ബാറ്ററിയുടെ ചാർജ്, ഫോണിൻ്റെ ചാർജ് തീർന്ന് ഓഫായിപ്പോയി. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയും സവാളയും അല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഇതിനകത്തേക്ക് ഇട്ടത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഫോൺ ചാർജ് ഇട്ടിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇനി എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത്, ഗരം മസാല പൊടിച്ചത് തീർന്നിരിക്കുക. ആകെ കുറച്ചേ ഉള്ളൂ, ഒരു 1/2 ടീസ്പൂണോളം ഇടാനേ ഉണ്ടാവുള്ളൂ. ഓൾറെഡി മസാലക്കൂട്ട് ഉണക്കി വെച്ചിരിക്കുകയാണ്. വെയിലത്തൊക്കെ വെച്ച് നന്നായിട്ട് ചൂടാക്കി പൗഡറാക്കാൻ പരുവത്തിന് വെച്ചിരിക്കുകയാണ്. പക്ഷെ പൗഡറാക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇനി മസാല റെഡിയാക്കി വെച്ചിട്ട് കറിയിൽ ബാക്കി ഗരം മസാല പിന്നെ ഇടാമെന്ന് വിചാരിച്ചു, പിന്നെ പൊടിച്ചിടാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു. അതും കൂടെ ചേർത്തൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് ഒന്ന് ആവിയില, തക്കാളിയൊക്കെ നല്ലതായിട്ട് വെന്ത് കുഴയുന്നവരൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അത് വെന്ത് റെഡിയാകുമ്പോഴത്തേക്കും ഗരം മസാലയൊക്കെ പൊടിച്ചെടുത്തിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ മസാല ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തു. ഇനി കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവൾക്ക് നോമ്പ് കൂടി ഉണ്ട്, എന്നിട്ടാണ് അവൾ ഇത്ര ഉത്സാഹത്തിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. എന്നും ഇങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ച് വന്നുകൊണ്ടേയിരിക്കും. അവളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളും കൂടി ചെയ്യാമെന്ന് വെച്ചിട്ട് കിടന്ന് ബഹളം വെക്കും. നമ്മുടെ കറി ഏകദേശം തിളച്ച് വന്ന് അതിലേക്ക് ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഇതെല്ലാം ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് വലിയ അടുപ്പിലാണ് ഇരിക്കുന്നത്. അത് ഇനി അടുത്ത ചെറിയ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ട് ഈ വലിയ അടുപ്പിൽ നമുക്ക് വേറെ കട്ട്ലറ്റിനുള്ള ഇത് മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ അതിനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്തതിൻ്റെ ബാക്കി കുറച്ച് സവാള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഒരുമിച്ചിട്ട് ഇളക്കുകയാണ്. ഒരുപാടങ്ങ് വഴന്ന് പോകുമെന്നും വേണ്ട, ജസ്റ്റ് ഇതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയാൽ മാത്രം മതി. സവാളയുടെ ആ ഒരു വെള്ളമയൊക്കെ ഒന്ന് മാറി ഒന്ന് മണം മാറി കിട്ടിയാൽ മാത്രം മതി.
പേടിക്കുന്നുണ്ട്. കോഴിയൊക്കെ വെള്ളത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്ര ഇങ്ങനെ കഴിക്കും. അതേപോലെ അരിക്കണം. സവാള വഴന്നതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗരം മസാല ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചത് എല്ലാം കൂടെ ഒന്ന് മിക്സാവാ ഒന്ന് കുലുക്കി എടുത്തതാണ്. അതിനാണ് അവൾ നിന്ന് നന്നായിട്ട് കുലുക്കിയിട്ടിടണം എന്ന് പറഞ്ഞത്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, നല്ല തളിരി കറിവേപ്പിലയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാല നന്നായിട്ടൊന്ന് മിക്സായതിന് ശേഷം ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിഞ്ഞ് വെച്ച ക്യാരറ്റ്, ബീൻസ്, അതിൻ്റെ കൂടെ കുറച്ച് കോളിഫ്ലവറും കൂടി ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ വെജിറ്റബിൾസും കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ചോപ്പ് ചെയ്ത് വെച്ച സോയാ ചങ്ക്സും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഉപ്പിങ്ങനെ കലക്കി വെക്കുന്ന വെള്ളത്തിൽ സ്പൂൺ, സ്റ്റീലിൻ്റെ സ്പൂൺ അങ്ങനെ ഇട്ട് വെച്ചിരിക്കരുത്. ആവശ്യത്തിന് ഇട്ടതിന് ശേഷം എടുത്ത് മാറ്റണം. ഞാൻ സാധാരണ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇട്ടിട്ട് ആ കുക്കിങ് കഴിയുമ്പോൾ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് പോകാറ്. ഇല്ലെങ്കിൽ ആ സ്പൂൺ അതിൽ കിടന്ന് തുരുമ്പിച്ചിട്ട് അതും കൂടി അതിലേക്ക് ഇറങ്ങും. മസാലയൊക്കെ ഏകദേശം ആ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വാടിയാൽ മതി, ഒരുപാടൊന്നും കുക്കാവണ്ട. ഒന്ന് വാടിയപ്പോഴത്തേക്കും മോള് നേരത്തെ ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുമ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി ഏകദേശം റെഡിയായി. അപ്പോൾ ലാസ്റ്റായിട്ട് അതിലേക്ക് കുറച്ചും കൂടി ഗരം മസാലയും കുരുമുളക് പൊടിയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി അടച്ചു വെക്കുന്നുണ്ട്. കറി ഇപ്പം നന്നായിട്ട് കുക്കർ റെഡി ആയിട്ടുണ്ട്. നാളത്തേക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് അരി അരയ്ക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ അങ്ങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴേ അരച്ച് വെച്ചാൽ രാവിലത്തേക്ക് അത് കറക്റ്റ് പരുവത്തിനുണ്ടാ കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം ഉഴുന്ന് അരച്ചതിന് ശേഷം പിന്നെ അരി അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. മിക്സിയിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ മിക്സിയിലായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മിക്സി ഒന്ന് നിർത്തി കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടേ അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഒരട്ടിക്കുള്ള മാവും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അടുപ്പിലേക്ക് വെക്കുന്നുണ്ട്. അത് മക്കൾക്ക് തേങ്ങ ഇടാത്ത അരിപ്പത്തിരിയായിട്ട്, നൈസ് പത്തിരിയായിട്ട് വേണം. വാപ്പച്ചിക്ക് തേങ്ങ ഇട്ടിട്ട് ഒരട്ടിയായിട്ട് വേണം. അപ്പം രണ്ട് തരത്തിലാണ് വേണ്ടതെങ്കിൽ മാവ് ഞാൻ ഒരുമിച്ച് വേവിച്ചിറക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മാവ് മാറ്റി വെച്ച് തേങ്ങ ഇട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇവിടെ ഇക്ക വന്നിട്ട് കട്ട്ലറ്റിൻ്റെ ഇത് റെഡിയാക്കി ഷേപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എനിക്ക് എളുപ്പം ഉണ്ടാവും ചെയ്യാനായിട്ട്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം മാറ്റിയതിന് ശേഷം അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇനി മാവ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കും. അടച്ചു വയ്ക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് കുക്കായി വരും. അതിനുശേഷം തുറന്നിട്ട് ഇളക്കി ഇറക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് വീണ്ടും ആ ചൂടോടെ ഒന്ന് അടച്ചു വയ്ക്കും. നന്നായിട്ട് ഇങ്ങനെ കിണ്ടി ഇറക്കിയതിന് ശേഷം അത് ചൂടോടെ ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അതിന് ശേഷമാണ് പിന്നെ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മാവ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. തേങ്ങ ഇടാതെ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഇനി കുഴച്ചെടുക്കണം. അത് കുഴച്ച് മാറ്റി വെച്ചതിന് ശേഷം കട്ട്ലറ്റ് ഒന്ന് ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാനുള്ള പരിപാടി തുടങ്ങുകയാണ്. അതൊന്നും മക്കളെ കൈ നേപ്പിച്ചാൽ ശരിയാവത്തില്ല. അവർ ചിലപ്പം കട്ട്ലറ്റ് പൊടിച്ചൊക്കെ കളയും. അതുകൊണ്ട് അത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മൈദയുടെ ബാറ്ററാണ്, മുട്ടയിലല്ല. വെജിറ്റബിൾ കട്ട്ലറ്റ് ആയതുകൊണ്ട് പിന്നെ ഫുൾ വെജിറ്റേറിയൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മുട്ട എടുക്കാതെ മൈദമാവ് കലക്കിയിട്ട് അതിലാണ് കോട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ബ്രെഡ് ക്രംസും കോട്ട് ചെയ്തെടുത്തു. അപ്പോൾ ആ ഫുൾ കട്ട്ലറ്റ് വേണ്ടായിരുന്നു. അതിൽ ഇന്നത്തേക്ക് ആവശ്യമുള്ളത് മാത്രം ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുത്തു. ബാക്കി കുറച്ച് കട്ട്ലറ്റ് വന്നിട്ടുണ്ട്. അത് ഞാൻ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് നാളത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടി ഇന്ന് ആവശ്യമില്ല. അപ്പോൾ ആ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ജ്യൂസിനും ഒക്കെയുള്ള പരിപാടികളും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുക്കാനുള്ളത് നോക്കുകയാണ്. ഫ്രൂട്ട്സൊക്കെ ഇക്ക കട്ട് ചെയ്തെടുത്തോളും, ഞാൻ ജ്യൂസിനുള്ളത് മാത്രമേ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ജ്യൂസ് അടിക്കുന്നത് പപ്പായയും ക്യാരറ്റ്. നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് ക്യാരറ്റ്, ക്യാരറ്റും കൂടി ചേർത്തിട്ടാണ് ജ്യൂസ് അടിക്കുന്നത്. ഇതെൻ്റെ മൂത്തുമ്മയുടെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് കിട്ടിയ പപ്പായയാണ്. അത് ഒരു ചെറിയ കഷ്ണം ഇട്ടാൽ മതി, ഒരുപാട് വേണ്ട പപ്പായ. കുറച്ച് പപ്പായയും അതിൻ്റെ കൂടെ വേവിച്ച് വെച്ച ക്യാരറ്റും
പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഡേറ്റ്സ് ഉണ്ട്, അതും കൂടി ഇട്ടിട്ട് ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിരിക്കുന്ന പാലുണ്ട്, അതും കൂടി ചേർത്തിട്ടാണ് ജ്യൂസ് അടിക്കുന്നത്. അപ്പം ഞാൻ ജ്യൂസ് അടിച്ച് അത് ഫ്രിഡ്ജിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കുടിക്കാൻ സമയമാകുമ്പോൾ എടുത്താൽ മതി. ഐസ്ക്രീം ഉണ്ടെങ്കിൽ കുറച്ച് ഐസ്ക്രീമും കൂടി അതിൻ്റെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ പത്തിരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പത്തിരി പരത്തി ചൂടാനുള്ള പരിപാടികൾ തുടങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കട്ട്ലറ്റ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇനി അതും കൂടെ ബാക്കിയുള്ളൂ. കട്ട്ലറ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം, പത്തിരിയും ചുട്ടെടുക്കണം. ആ രണ്ട് പരിപാടിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിയും. പിന്നെ കുറച്ചൊന്ന് തരിക്കഞ്ഞിയും കൂടെ കച്ചാനുണ്ട്. അപ്പോൾ ഞാൻ ഒരടുപ്പിൽ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യുന്നുണ്ട്, മറ്റൊരടുപ്പിൽ പത്തിരിയും ചുട്ടെടുക്കുന്നുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇക്ക ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെക്കുകയും ചെയ്തു. അങ്ങനെ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. ജ്യൂസ് കുടിക്കാൻ സമയമായപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. അപ്പോൾ ഒരു കുറച്ച് ഐസ്ക്രീമും കൂടി അതിൻ്റെ കൂടി ഇട്ടായിരുന്നു. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ജ്യൂസാണ്. കുറച്ച് മൊസമ്പിയും കൂടെ കട്ട് ചെയ്യാനുണ്ട്, അതവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മക്കൾ രണ്ടുപേരും കുളിച്ച് റെഡിയായി നോമ്പ് തുറക്കാൻ വന്നിരുന്നു. നോമ്പ് തുറക്കുന്ന സമയത്ത് ഫ്രൂട്ട്സും ജ്യൂസും സ്നാക്സും ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ തന്നെ വയറ് നിറയും. പിന്നെ നമ്മളൊന്നും അധികം കഴിക്കാൻ നിൽക്കാറില്ല. അത് കഴിഞ്ഞിട്ട് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് സാധാരണ ഫുഡ് കഴിക്കാറ്. ഒരു 9:30 ആകുമ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി ആക്കിയിട്ടുണ്ട്. തേങ്ങാപ്പാലിൽ മുക്കിയിട്ടാണ് മക്കൾ അരിപ്പത്തിരി കഴിക്കുന്നത്. തേങ്ങാപ്പാലിൽ മുക്കി ചിക്കൻ കറിയും കൂട്ടി കഴിക്കാനാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ ഇതിപ്പോൾ കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ അത് അത്താഴത്തിനും കൂടി എടുക്കും, ഇടയത്താഴത്തിനും കൂടി എടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇടയത്താഴത്തിന് ദോശ ചുടാനായിട്ട് മാവ് അപ്പോഴത്തേക്ക് റെഡി ആയിക്കോളും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല. മിക്കവാറും ഇക്കാക്ക് സാധാരണ നോമ്പ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഹെവി ആയിട്ട് കഴിക്കുന്നതൊന്നും ഇഷ്ടമല്ല. കഞ്ഞിയും പയറുമാണ് മിക്കവാറും ഇക്കാക്ക് ഞാൻ ഉണ്ടാക്കാറുള്ളത്. ചിക്കനൊക്കെ ഉള്ള ദിവസം മാത്രമാണ് എന്തെങ്കിലും ഇതുപോലെ പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും കാണാം. ഇങ്ങനെയുള്ള വ്ളോഗിങ് വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.